ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉമ്മച്ചി ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോണത് കൽത്തപ്പമാണ്. നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയ കൽത്തപ്പം. അപ്പൊ അതിന് തൊട്ട് മുന്നായിട്ട് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിന്ന് കൽത്തപ്പം ഉണ്ടാക്കാം. അതിന് ഞാൻ 250 നിന്നതേ ഈ അളവ് പാത്രത്തില് ഒരു പാത്രം അരിയാണ് ഇട്ടേക്കണത്. സാധാ പച്ചരിയാണ് ഇട്ടേക്കണത്. ഇത് ബിരിയാണി അരി വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് പച്ചരിയാണ്. അതിന് 4 ഇതേപോലത്തെ അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ സ്പൂണ് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിനൊരു 3-4 ഉള്ളി, ചെറുള്ളി എടുക്കണം. പിന്നെ 2 സ്പൂണ് തേങ്ങ, ഒരു ഏലക്ക, ഒരു നുള്ള് സോഡാപ്പൊടി. നമുക്കിത് ആദ്യം അരച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഒരു ഏലക്കായ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ 2 സ്പൂണ് ചോറിട്ട് കൊടുക്കാം. ഇത് ഈയൊരു ഇതിൽ 1/4 ഗ്ലാസ് വെള്ളമുണ്ട്. ഒരു പകുതി ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരയ്ക്കാം. നമുക്ക് ഈ ശർക്കര 1/4 കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കാൻ വേണ്ടി വയ്ക്കാം. നമുക്കിതിൽ തേങ്ങ വറുത്ത് കോരാം. ഇതിൽ 2 സ്പൂണ് വെളിച്ചെണ്ണയും 1/2 സ്പൂണ് നെയ്യാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ആദ്യം തേങ്ങ വറുത്ത് പോകാം. നമ്മുടെ മിക്സ് ഇവിടെ നന്നായി അരഞ്ഞിണ്ട് എന്ന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിതിൽ ശർക്കര പനി ചൂട്ടോടു കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണ് 1/2 സ്പൂണ് തയച്ചില്ല സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്കിതിൽ 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഉപ്പ്. ഈ പാനിലാണ് നമ്മൾ വെക്കുന്നത്. ഞാൻ ദേ ഇവിടെ പാൻ ചൂടാക്കിയിരുന്നു. ഉള്ളിയും തേങ്ങാക്കൊത്തും വറുത്ത ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ശ്രദ്ധിച്ചെടുക്കാം. ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മേലെ ഫ്ലെയിം ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിന്റെ മേലെ ഈ ഉള്ളി വിതറി കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് മൂടി കൊടുക്കണം. ഇതിൽ 2 മിനിറ്റ് വലിയ തീയിൽ വെച്ചിട്ട് ചെറിയ തീയിലൊരു 6 മിനിറ്റ് വെക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. 7 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് 7 മിനിറ്റില് ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് കൽത്തപ്പോടെ റെഡി ആയിണ്ട്. നമുക്കിനി ഇതെടുത്ത് കട്ട് ചെയ്യാം. നമ്മുടെ കൽത്തപ്പോടെ റെഡി ആയിണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്റെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റുകൾ അറിയിക്കാനും മറക്കരുത്.